ഹായ് ഫ്രണ്ട്സ്, സോ നിങ്ങൾ കുഞ്ഞുങ്ങാലം മുതലേ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബമായിട്ട് ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമ നിങ്ങളുടെ മനസ്സിലെന്നും നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. അതുപോലെ കൂട്ടുകാരുടെ കൂടെ ആദ്യം മേ ബി ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന മധുരമായ ഓർമ്മകളാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ ഓർമ്മകൾ മുമ്പത്തെ അത്രയും ശക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ അത് ഓർമ്മകളായി തന്നെ വീണ്ടും വളരുന്നൊരു ട്രെൻഡാണ് അല്ലെങ്കിൽ സാഹചര്യമാണ്. അതെന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ മേ ബി നമ്മൾ അന്ന് തിയേറ്ററിൽ പോയിരുന്ന അത്രയും നമ്മളിപ്പോൾ പോകുന്നില്ലായിരിക്കാം. തിയേറ്ററിൽ നിന്ന് സിനിമകളും സിനിമ തിയേറ്ററിൽ നിന്നും അല്പം അകലം പാലിച്ച് തുടങ്ങിയിരിക്കാം. നമ്മളും ആസ് എ ഓഡിയൻസ് ഓർ പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മൾ തിയേറ്ററിൽ നിന്നുള്ള നമ്മളെ അകലം കൂടി വരുന്നുണ്ടാവും. വീട്ടിലെ സൗകര്യങ്ങളിലും ഹോം തിയേറ്ററിൻ്റെ സൗകര്യങ്ങളിലും അതുപോലെ OTT പ്ലാറ്റ്ഫോംസിൻ്റെ കൺവീനിയൻസിൻ്റെ അടിമകളായി നമ്മൾ മാറുന്നുണ്ടാവും. പക്ഷേ നൗ വി കം ടു അവർ important valid question: are OTT platforms going to kill cinema? The answer, in my opinion, is no, but definitely there will be a serious change. ipo maarna ethom illa kaaryam nu parayunnathu nammalde movie culture aanu. nammal as a viewer nammal 10 varsham munpathe nammada viewing culture alla innundu. 2013 il ningal oru varsham average oru maasam oru cinema engil theater il kandittundavu. adhaayathu സാധാരണ ഒരു സാധാരണ പ്രേക്ഷകൻ ഒരു വർഷം 12 മുതൽ 15 സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ 2023 പത്ത് വർഷം ശേഷത്തെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 15 എന്നുള്ള കണക്ക് 5 താഴെയായി ഒതുങ്ങിയിട്ടുണ്ട് ഒരു സാധാരണ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രേക്ഷകൻ. അതും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയായ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സാധാരണക്കാരൻ പ്രേക്ഷകൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ലോകമെമ്പാടും ഈ മാധ്യമം നേടുന്ന വെല്ലുവിളി എത്ര വലുതാണെന്ന് നമുക്ക് ഈ നേരം ഒന്ന് ആലോചിച്ച് നോക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ് ദിസ് ഗോയിങ് ടു ബി ദ എൻഡ് ഓഫ് തിയേറ്റേഴ്സ്? നോ. വൈ? ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഫിസിക്കലി പോയി കാണുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി ഒരു സിനിമ ആസ്വദിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചാരിതാർത്ഥ്യം മറ്റൊന്നാണ്. ഈ പറഞ്ഞ പോലെ നമുക്കറിയാത്ത കുറേ പേരുടെ കൂടെയാണ് നമ്മളൊരു തിയേറ്ററിൽ ഇരിക്കുന്നത്. നമ്മൾ ഇരുട്ട് തിരുന്ന് വെളിച്ചം കാണുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ആ എക്സ്പീരിയൻസ് ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്, ഷെയർഡ് ഇമോഷനാണ്. സോ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കൊരു ഒരു പ്രത്യേകതരം ആസ്വാദനമുണ്ട്. ആ വലിയ സ്ക്രീനിലത് കാണുക, വലുതായിട്ട് കാണുക, ശബ്ദത്തോടെ കാണുക, ആ ഒരു ഇമോഷൻ നമ്മൾ മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിന്ന് എൻജോയ് ചെയ്യുന്നതിനൊരു പ്രത്യേകതരം ക്വാളിറ്റിയുണ്ട്. പക്ഷേ വിസാവി നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ നമുക്ക് കൺവീനിയൻസ് ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് സിനിമ ഇടാം. മറ്റേത് 9 മണിക്ക് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ 8:55 നമ്മൾ നമ്മുടെ സീറ്റിൽ പോയിരിക്കണം. അതിനുശേഷം കയറി കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ്, തിയേറ്ററിലിരിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ സിനിമയുടെ കുറച്ച് ഭാഗം മിസ്സാവുന്നു, കഥ മനസ്സിലാവുന്നില്ല, ചെന്നിരിക്കുന്നു, അടുത്തുള്ള ആൾ ചോദിക്കുന്നു, ചേട്ടാ എന്താ നടന്നത്, എന്താ സംഭവിച്ചത്, അയാൾ ബുദ്ധിമുട്ടിക്കുന്നു, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഇവിടെ അതില്ല. നിങ്ങളുടെ വീട്ടിൽ 9 മണിക്കോ 9:30 കോ 10 മണിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ടി വി ഇടാം. നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു ബുക്കി ഓഫ് ഓപ്ഷൻസ് തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ഒരു വർഷത്തേക്ക് അതിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും കാണാൻ നിങ്ങൾക്ക് 1000 രൂപയോ 1500 രൂപയോ മാത്രം ചിലവാക്കിയാൽ മതി. അതായത് ഇന്ന് ഒരു നേരം ഒരു കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോകുന്നെങ്കിൽ നിങ്ങൾ ചിലവാകുന്ന തോക്ക് ഒരു വർഷം നിങ്ങൾക്ക് അത്രയും സിനിമകൾ കാണാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നല്ല നല്ല LED TVസും നല്ല നല്ല സ്പീക്കേഴ്സും എല്ലാം അവൈലബിൾ ആകുന്ന കാലത്ത് ടെക്നോളജിക്കലി ഈ പറഞ്ഞ നമുക്ക് വലിയ ക്വാളിറ്റി കുറവൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു TV ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ആസ്വാദനമാകും. ബെഡ്റൂമിൽ തന്നെ TV വയ്ക്കുന്ന ഒരുപാട് ഫാമിലീസ് ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഈ കട്ടിൽ കിടന്ന് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് അവർ കാണുകയാണ്. തിയേറ്ററിൽ പോകണ്ട, പെട്രോൾ ചെലവില്ല, പാർക്ക് ചെയ്യണ്ട, സ്നാക്സും മറ്റു കാര്യങ്ങളും വാങ്ങണ്ട, കുട്ടികളെ ഒരുക്കി കൊണ്ടുപോകണ്ട. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തായാലും രാത്രി കാണാൻ പോകുന്നെങ്കിൽ അവർക്ക് അത്താഴ സമയമാവും. സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തു നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, അതിൻ്റെ അധികം ചിലവില്ല. അങ്ങനെ ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്കൊരുപാട് ലാഭമാണ് OTT പ്ലാറ്റ്ഫോംസ് തരുന്നത്. പക്ഷേ ഈ OTT പ്ലാറ്റ്ഫോംസ് തരുന്ന എക്സ്പീരിയൻസ് മൂവി എക്സ്പീരിയൻസിന് സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, രണ്ടാണ്. പക്ഷേ ഒരുപാട് പേര് ഈ കൾച്ചറിലോട്ട് മാറിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു എക്സ്പീരിയൻസിനെയാണ് ഈ പറഞ്ഞ കോവിഡ് പാൻഡമിക് സമയത്തുണ്ടായ പ്രതിസന്ധി മൂലം തിയേറ്ററുകൾ അടച്ചിടുകയും തിയേറ്ററുകളിൽ സിനിമ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഓപ്ഷനായി വന്ന OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ ആകർഷിതരാകുകയും ഈ കൺവീനിയൻസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ ക്രിയേറ്റീവ് കണ്ടൻറ്റ് ആസ്വദിക്കാനുള്ള ആ ഒരു കൺവീനിയൻസാണ് പിന്നീടൊരു കൾച്ചറായിട്ട് മാറുകയും നമ്മളുടെ തന്നെ ആസ്വാദന രീതി മാറുകയും മാറ്റുന്ന ലെവലിൽ അതിനൊരു ഇമ്പാക്റ്റ് നമ്മുടെ പുറത്ത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിൽ ദിസ് ബി ദ എൻഡ് ഓഫ് തിയേറ്റേഴ്സ്? നോ. ബിക്കോസ് ഇപ്പോഴും
നമ്മൾ തിയേറ്ററിൽ പോകാനും സിനിമ കാണാനും താല്പര്യപ്പെടുന്നത്. ചില സിനിമകൾ അത് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പോയി കാണാൻ തന്നെ ആഗ്രഹിക്കുന്നത്. ലോകമെമ്പാടും ഇറങ്ങുന്ന ഹോളിവുഡ് മൂവീസ് ആണെങ്കിലും അതെ, കൊച്ചു കേരളത്തിൽ ഇറങ്ങുന്ന മലയാള സിനിമകളാണെങ്കിലും അതെ, നമ്മൾ തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് നമുക്ക് എൻട്രസ്റ്റിംഗ് ആവുന്ന ഒരുപാടധികം സിനിമകൾ ഇന്നും നമുക്ക് ചുറ്റും വരുന്നുണ്ട്. അതിൻ്റെ വിജയങ്ങൾ ഈ പറയുന്ന സത്വസ്തയോടുള്ള ഒരു ടെസ്റ്റിമോണിയൽ ആണെന്താണ്. സോ ഇനിയുള്ള കാലമാണെങ്കിലും അതെ, മുന്നോട്ട് പോകെ ഇനിയും ഒരുപാടധികം ചലഞ്ചസ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകും. 2021 ഡിസ്നിയുടെ CEO ആയിരുന്ന ബോബ് ഐഗർ, അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും കമ്പനി റീഇൻസ്റ്റേറ്റ് ചെയ്തു, ബോബ് ഐഗർ പറയുണ്ടായി ഈ പറയുന്ന പോലെ 2025 ചിലപ്പോൾ തിയേറ്ററുകളെ ഇല്ലാത്തൊരു സാഹചര്യം വന്നേക്കാം. പക്ഷെ അദ്ദേഹം തന്നെ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, തിയേറ്ററിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നൊരു സാഹചര്യം ഒരിക്കലും വരുന്നില്ല. ബിക്കോസ് ഇപ്പോൾ എൻ്റെ ഒരു പീപ്പിൾ ലൈക്ക് ടു ഗോ ഔട്ട്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കോട്ട് ചെയ്യാണ്. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് അവർക്ക് മൂവി എന്ന് പറയുന്നത് അവർക്ക് പുറത്തു പോകാനും അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാനും അവർ ഇഷ്ടപ്പെടുന്ന, അതായത് ഷോപ്പിംഗ് മാളിൽ മോള് വിസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ് ഒരു മൂവി എന്ന എക്സ്പീരിയൻസ്. മൂവി എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ ഇസ് ആക്ച്വലി സംതിങ് ദാറ്റ് ഇസ് ഹീലിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ദേ ലൈക്ക് ഡു ഇറ്റ്. പിക്നിക്കിന് പോകുന്ന പോലെ, ട്രിപ്പ് പോകുന്ന പോലെ തന്നെ അവർക്ക് ആസ്വാദകരമായ ഒരു കാര്യമാണ് ഒരു മൂവി കാണുക എന്നുള്ളത്. സോ ആ എക്സ്പീരിയൻസ് നൽകുന്നിടത്തോളം തിയേറ്ററുകൾക്ക് ഇന്ന് നമ്മളുടെ ഇടയ്ക്ക് സ്ഥാനമുണ്ട്. നമ്മൾ തിയേറ്ററിൽ ചെന്ന് സിനിമ കാണും. എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് തന്നെ സിനിമകൾ കാണണം എന്നാണ്, പറ്റുന്നത്ര. ഒഫ്കോഴ്സ് നമ്മുടെ കൺവീനിയൻസ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്, OTTകൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ കൺവീനിയൻസ് എന്ന് പറയുന്നത് കൺവീനിയൻസിൻ്റെതായ അർത്ഥവും ഇമ്പോർട്ടൻസും ആണ്. പക്ഷേ തിയേറ്ററുകൾ നമുക്ക് തരുന്ന എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഒരു വർഷം, ഈ പറഞ്ഞ മാസത്തിൽ ഒരു മൂവിയെങ്കിലും, ഞാൻ 10 ലക്ഷം മുമ്പത്തെ ഒരു കണക്ക് ഞാൻ പറഞ്ഞത്, ആ ഒരു ആവറേജ് എങ്കിലും നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ മാസവും ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ആ സിനിമ നന്നാവാം മോശമാവാം, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് പോലെയാണ്. ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പടം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, തിരിച്ചു അതെ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഗെറ്റ് യൂസ് ടു ദാറ്റ് മെമ്മറി ഓഫ് അവർ, സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് സ്റ്റേ എ മെമ്മറി ലോൺ, ഇറ്റ് ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ഹു വി ആർ ഇൻ അവർ ആക്ടീവ് ലൈഫ്. സോ വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് മൈ സ്മോൾ സെഷൻ ഓൺ മൂവി വാച്ചിങ്. സോ കീപ് വാച്ചിങ് ദിസ് ചാനൽ. നെക്സ്റ്റ് വീഡിയോ ഐ ബി ടോക്കിംഗ് അബൌട്ട് ഹൗ ടു വാച്ച് മൂവീസ്. നമ്മൾ കാണുന്ന സിനിമകൾ നമ്മൾ കാണുന്ന രീതികൾ ശരിയാണ്, ഫോർ ആർ വി മിസ്സിംഗ് സംതിങ് എൽസ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ടിൽ ദെൻ ടേക്ക് കെയർ, താങ്ക് യു, ആൻഡ് പ്ലീസ് ഇഫ് യു ലൈക്ക് ദ കോണ്ടെന്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഇസ് അലിംഗം. Bye.